അച്ഛന്റെ സ്പാനർ നടോ. തമാശ ഒരു റൊമാൻറ്റിക് കോമഡി റോം കോം ജോണ്ടിലുള്ള സിനിമയാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതുപോലെ എന്തുകൊണ്ട് തമാശ എന്ന് പറയുന്ന ഒരു പേര് വന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ അപ്പിയറൻസ് ഒരിക്കലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നതല്ല. അല്ലേ, അത് നമ്മളങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ ആർക്ക് ആരെ വേണമെങ്കിലും ഏത് തരത്തിലും കമൻറ്റ് ചെയ്യാം, ഏത് തരത്തിലും മെസ്സേജ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഒരു അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ അത്തരം ഒരു വിഷയത്തെ വളരെ ശക്തമായ തരത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ തമാശ എൻ്റെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്നൊരു വിഷയം കൂടി ചർച്ച ചെയ്യുന്ന സിനിമയാണ് തമാശ. തമാശയിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. ശ്രീനിവാസൻ ഒരു കോളേജ് അധ്യാപകനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് മൂന്ന് സ്ത്രീകൾ കടന്നു വരുന്നതും അങ്ങനെ അതാണ് എൻ്റെ ഒരു പ്രമേയം. അഞ്ചാമത്തെ റീസൺ ഹാപ്പി ഹവേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ്, അതായത് സമീർ താഹിറും ഷൈജു ഖാലിദും കൂടെ ഇതിനു മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയുടെ പേരാണ് സുഡാനി ഫ്രം നൈജീരിയ. സുഡാനി ഫ്രം നൈജീരിയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച സിനിമകളിലൊന്നെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും നന്മയുള്ള ഒരു സിനിമയെന്ന് പറയാവുന്ന, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിയ മലയാള സിനിമ സുഡാനി ഫ്രം നൈജീരിയാണ്. അതിനുശേഷം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് തമാശ. നാളെ ലിജോ ജോസ് പള്ളിശ്ശേരി, ചെമ്പൻ വിനോദ്, സമീർ താഹിർ, ഷൈജു ഖാലിദ് ഇവർ നാല് പേരും കൂടെ ഒരിക്കലും ഒരു സാധാരണ സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. നാലേ മൂന്ന് അത് അതായത് അത്യാവശ്യം എനിക്ക് ഈ സിനിമ കമ്മിറ്റായതിന് ശേഷം ഞാൻ കഴിഞ്ഞ 8 മാസം ഒരു വേറെ ഒരു പണിയെടുത്തിട്ടില്ല. ഞാൻ ഈ സിനിമയുടെ പിറകിലായിരുന്നു. പിന്നെ ഈ സിനിമയിലും എൻ്റെ മുമ്പിലൊരു വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ പ്രേമം എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രമായിരുന്നു. അപ്പോൾ അങ്ങേരും ഒരു പ്രൊഫസറാണ്, ഈ ഇദ്ദേഹം ഒരു പ്രൊഫസറാണ്, പുള്ളിക്ക് മുടിയില്ല എന്നുള്ള കോംപ്ലക്സിനുണ്ട് ഇദ്ദേഹത്തിനും ഉണ്ട്. പിന്നെ ഒരു ലവ് ഇൻട്രസ്റ്റ് രണ്ടു പേർക്കും ഉണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന മിസ്സുമാരോട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ കൈൻഡ് ഓഫ് ലോക്ക്ഡായിരുന്നു. ഞാൻ ഒരിക്കലും എന്നെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആക്ടറല്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. അതായത് ഈ വിമൽ സാറ് ഈ ഏരിയയിലൊക്കെ അടുക്കാതിരിക്കാനും ഒരു പുതിയ ഒരു ക്യാരക്ടറിന് രൂപം കൊടുക്കാനും ഒക്കെ എൻ്റെ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ നാളുകളായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടിട്ട് അല്ലെങ്കിൽ ആസ് എ പെർഫോമറും എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ. അപ്പോൾ രണ്ടാമത്തെ റീസൺ സമീർ താഹിർ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ, അതായത് ഞാൻ ബിഗ് ബി ഒക്കെ, ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ ടൈമിന് ബിഗ് ബി ഒക്കെ കോരി തരിച്ച് നിന്ന് കണ്ട സിനിമയാണ്. അദ്ദേഹം തന്നെയാണ് ഒരുപാട് ഇപ്പം നിദ്ര അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് കുറേ മനോഹരമായിട്ടുള്ള സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറാണ്. വളരെ നല്ല ചാപ്പാക്കുടിശ് പോലെയുള്ള സിനിമകളുടെ സംവിധായകനാണ്. പക്ഷേ ഒരു സിനിമാറ്റോഗ്രാഫേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുള്ളി സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാം, തമാശയിലെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷഹബാസവനും റക്സ് വിജയനും ഇവരുടെ ഒരു കോമ്പൗണ്ട്, റക്സ് വിജയൻ തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഷഹബാസവൻ മ്യൂസിക് ചെയ്ത് അദ്ദേഹം തന്നെ പാടിയ പാട്ട് കേട്ടു. ഇനി റക്സ് വിജയൻ കമ്പോസ് ചെയ്തൊരു പാട്ട് വരാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് നമ്പർ ടു. പിന്നെ നമ്പർ വൺ, ഇപ്പോൾ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ സിനിമ കണ്ടു. സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വേറെയും ഒരുപാട് സുഹൃത്തുക്കൾ പടം കണ്ടു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിനിമ ഭയങ്കര നന്മയുള്ള സിനിമയാണ്, ഹോണസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്, ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള, വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, ഒരുപാട് നന്മയുള്ള ഒരു ടീമാണ്, ഒരു വ്യക്തിയല്ല. അപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സമീർക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അഷ്റഫ് ഹംസാ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അഷ്റഫ് ചെയ്തുകൊണ്ടിട്ടോ അല്ല, ഞങ്ങളൊരു ടീമുണ്ട്. തമാശ എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ആളുകളും ഒരുമിച്ച് എന്താ പരസ്പരം സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ആ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ആ സിനിമ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയായിരിക്കും.
ഇൻട്രസ്റ്റിംഗ് ഗെയിം കളിക്കാൻ പോകുന്നത്. ഒട്ടും തമാശയില്ല ഇതിൽ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിപ്സിംഗ് എന്ന് പറഞ്ഞ ഒരു സീരിയസ് ഗെയിമാണ്. ഈ ഗെയിമിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഹെഡ്ഫോൺ വെച്ച് കൊടുക്കും, ഈ ഹെഡ്ഫോണിൽ ഫുൾ വോളിയത്തിൽ പാട്ട് വെച്ച് കൊടുക്കും, എന്നിട്ട് തുഷാർ ഒരു ഡയലോഗ് പറയും. ഈ ഡയലോഗ് എന്താന്ന് കറക്റ്റ് ആയിട്ട് ഗെസ് ചെയ്യണം. വെരി സീരിയസ് ഗെയിം. ഓക്കെ, അപ്പൊ നമ്മൾ ഒട്ടും തമാശയില്ലാതെ ഈ ഗെയിമിലേക്ക് കിടക്കാം. നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നെട്ടൂരാൻ 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 നെട്ടൂരാനോടാണോ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? ഉറപ്പല്ല കേക്കണില്ല. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടല്ലോ. പോളണ്ടിനെ പോളണ്ട് കുറിച്ചൊരു അക്ഷരം. പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം. അതായത് ആൻസർ ഷീറ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചത് അല്ലാണ്ട് നിവർത്തിയില്ല. ആ ചെറിയ സ്പാനറിങ് എടുത്ത് യെസ്റ്റർഡേ ആ ചെറിയ സ്പാനറിങ് എടുത്ത് ആ ചെറിയ സ്പാനർ അച്ഛന്റെ സ്പാനർ നടോ. പറയട്ടെ, എന്റെ അച്ഛനടാ വേണം കത്തി താഴെയിട്ട്. ഇത് പുറത്ത് പറഞ്ഞ ബീപ്പ് ഇടുന്നത് എന്റെ അച്ഛനടാ പറയുന്നത് കത്തി താഴെയിട്ട്. അച്ഛനെ വിളിച്ചതാണ്. നിന്റെ അച്ഛനാണോ പറയുന്നത് കത്തി താഴെ ഇടറ? എന്താണെന്നറിയോ, ഞാൻ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അതാണ് ഇവർക്ക് ഈസി. ഫോർ ഫ്രഷ് സ്ലൈസ് ഓഫ് മാംഗോ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു റേഡിയോ മാംഗോ.